നമസ്കാരം. 2020 രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനായ കിറ്റെക്സ് MD സാബു എം ജേക്കബ് പിണറായിയുടെ ബിനാമിയാണ് എന്ന് വരെയാണ് ചിലരൊക്കെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ പശ്ചാത്തലത്തിലായിരുന്നു 2020 ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനം ഇന്നലെ കിഴക്കമ്പലം 2020 നഗറിൽ നടന്നത്. 50,000 പേര് പ്രതീക്ഷിച്ചു തുടങ്ങിയ സമ്മേളനത്തിൽ കുറഞ്ഞത് 60,000 പേരെങ്കിലും എത്തിക്കാണുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്ര വലിയ ഒരു സമ്മേളനമായിരുന്നു. കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന് ഉള്ളിലുള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 2020 വികാരം നെഞ്ചിലേറ്റുന്ന, ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന, നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളോട് വിയോജിപ്പുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. കേരളം ഇന്നേ വരെ ഇതുപോലെയൊരു സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. കൃത്യം 5:30 തുടങ്ങിയ സമ്മേളനം 3 മണിക്കൂർ കൊണ്ട് സമാപിച്ചു. 1 മണിക്കൂറിൽ ഏറെ നീണ്ട കിറ്റെക്സ് സാബുവിൻ്റെ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നാവും. ആ പ്രസംഗത്തിലെ ഓരോ ഭാഗങ്ങളും കേരളീയ സമൂഹം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. 2020 ഉയർത്തുന്ന രാഷ്ട്രീയം, നിലവിലുള്ള രാഷ്ട്രീയക്കാരുടെ കച്ചവട കണ്ണിനു നേരെ 2020 തൊടുത്തുവിടുന്ന അസ്ത്രത്തിൻ്റെ കൂരമ്പ്, അതൊക്കെ സൂചനയായി ഈ പ്രസംഗത്തിലുണ്ട്. എന്നാൽ ആ പ്രസംഗത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാബു ജേക്കബ് കാട്ടിയ ധൈര്യമാണ്. കിറ്റെക്സ് സാബും പിണറായി വിജയനും തമ്മിൽ ധാരണയിലാണ്, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കിറ്റെക്സ് സാബു ഒരിക്കലും പിണറായി വിജയനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നപ്പോഴാണ് കിറ്റെക്സ് സാബു പിണറായിയെ മാത്രമല്ല പിണറായിയുടെ വത്സല പുത്രിയെ ജയിലിൽ അടയ്ക്കുമെന്ന് പച്ചയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പുത്തംകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തുനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു MLA ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിൻ്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. പൂത്രക്ക 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ വിറച്ചു എന്നുള്ളതാണ്. ഇരിക്കപ്പുറതിയില്ല, എനിക്ക് അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഇളകി. ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയിൽ എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു. അത് പോരാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡിഫിക്കാരുടെ പ്രകടനം എൻ്റെ ആസ്ഥാനത്തേക്ക് വരുന്നു. ഇത് രണ്ടും ചീറ്റിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദാ 3-ാമത് വരുന്നു. ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെ എല്ലാവരും കൂടി കൂടി 600 പേരെ എൻ്റെ വീട്ടിൻ്റെ വടിക്ക കൊണ്ടുവന്നു. അവർ ഒന്നാലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അന്തംഗമ്മികളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം, അവരുടെ വീട്ടിൽ പോയി കാണണം. എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഈ മൈക്കിൽ കൂടി 2 വാക്കങ്ങോട് പറഞ്ഞാൽ മതി, അവരെല്ലാം എൻ്റെ പടിക്ക് വരും. LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITU സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എൻ്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്നവർ പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ
പ്രിയപ്പെട്ട ഡിഫിക്കാരേ, എസ് എഫ് ഐക്കാരേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരൊക്കെ രാത്രി പാത്തും പതുങ്ങിയും വന്ന് എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. 2020 നഗരിൽ കൂടിയ 10,000 അവിശ്വസനീയതയോടെയാണ് കൈയടിച്ചത്. പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ സാബുവിന് ധൈര്യമില്ല എന്ന് പറഞ്ഞവർക്ക് ഇതിനേക്കാൾ ചെകിടടിച്ചൊരു മറുപടിയും കിട്ടാനില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് കിറ്റക്സ് 30 ലക്ഷം രൂപ സംഭാവന കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ സാബുവിനെതിരെ വിമർശനം ഉന്നയിച്ചവർക്കൊക്കെയുള്ള മറുപടിയായിരുന്നു പിണറായിയുടെ മകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസംഗം. ഇനി പിണറായി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് മകളെക്കുറിച്ച് ഒരക്ഷരം പറയുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും? ഇതുവരെ CPIMലെ ചില ആളുകൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സാബുവിനെതിരെ പിണറായി വിജയൻ കമാന്നരക്ഷരം പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ സാബുവിനെതിരെ ചരട് വലിക്കുന്നതും നീക്കം നടത്തുന്നതുമൊക്കെ വ്യവസായ മന്ത്രി P. രാജീവാണ്. വളരെ സംയമനത്തോടെയും ശാന്തമായും സംസാരിക്കുന്ന രാജീവ് വാസ്തവത്തിൽ ഉള്ളിലൂടെ നടത്തുന്നത് ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ്. P. രാജീവുമായി വിയോജിപ്പുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറി C. N. മോഹനനും കിറ്റക് സാബുവും തമ്മിൽ സാമാന്യം ഭേദപ്പെട്ട ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് C. N. മോഹനനെ വെട്ടുന്നതിന്റെ ഭാഗമായാണ് ശ്രീരജനെ കളത്തിലിറക്കി P. രാജീവ് വാസ്തവത്തിൽ കിറ്റക് സാബുവിനെതിരെ നീക്കങ്ങൾ നടത്തിയത്. സർക്കാരിനെതിരെയും CPM MLA ആഞ്ഞടിച്ച് 2020 മുന്നോട്ട് പോയപ്പോഴാണ് 30 ലക്ഷത്തിന്റെ പേരിൽ കിറ്റക് സാബുവിന് നേരെ ആരോപണം ഉണ്ടാവുന്നത്. അതുകൊണ്ടാവാം സാബു ഇന്നലെ ആയുധത്തിന് മൂർച്ച കൂട്ടി യുദ്ധത്തിനിറങ്ങിയത്. ഇനി പിണറായി എന്തു ചെയ്യും എന്ന് കണ്ടറിയേണ്ടതാണ്. ഇതുവരെ പിണറായി കണ്ണടച്ചിരുന്നു, രാജീവായിരുന്നു നിറഞ്ഞു കളിച്ചതെങ്കിൽ ഇനി സാബുവിനെതിരെ നീക്കങ്ങൾ നടത്തുന്നത് പിണറായി തന്നെയാവും. പ്രത്യേകിച്ച് തന്റെ മകളെ ജയിലിലാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് മിണ്ടാതിരുന്നാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവും എന്ന് പിണറായിക്കറിയാം. അതുകൊണ്ട് തന്നെ കിറ്റക് സാബു ഇനി നേരിടേണ്ടി വരുന്നത് പകവീട്ടലിന്റെ ബാക്കി പത്രങ്ങളാവും. ഒരു കാര്യം കൂടി കേരള ജനത അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു ആറ്റം ബോംബ് കയ്യിലിരുന്നിട്ടും എന്തുകൊണ്ടാണ് സാബു അതൊരു ഭീഷണിയായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് രഹസ്യമാക്കി വച്ചിരിക്കുന്നത്? സ്വപ്നയുടെ കയ്യിലുള്ള ബോംബ് പോലെയല്ല തന്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് എന്ന് കിറ്റക് സാബു പറയുമ്പോൾ എന്തുകൊണ്ട് അതേക്കുറിച്ച് ജനങ്ങളോട് പറയുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇത്രയും സുപ്രധാനമായ ആറ്റം ബോംബ് പിണറായിയുടെ മകളെക്കുറിച്ച് കയ്യിലുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ അത് കൊടുക്കേണ്ട ബാധ്യതയും പൊതുസമൂഹത്തോടെ അത് തുറന്നു പറയേണ്ട ബാധ്യതയും സാബു ഏറ്റെടുക്കേണ്ടതുണ്ട്. മകൾക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി പിണറായി ഈ നാട് നശിപ്പിക്കുകയാണെന്ന് സകലർക്കും അറിയാം. SFIO അന്വേഷണം അതിന്റെ സൂചനയാണ്. ആ സൂചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കിറ്റക് സാബുവിന്റെ കയ്യിലുള്ള ബോംബ് മാറുമ്പോൾ ആ നിശബ്ദതയും ആ മൗനവും ആശങ്കാജനകമാണ്. ഈ ആറ്റം ബോംബ് കയ്യിലുള്ളത് കൊണ്ടാണോ സാബു ഇത്രയും ധൈര്യമായി പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന ചോദ്യം ബാക്കിയാണ്. ഇത്രയേറെ മൂർച്ചയുള്ള നശീകരണ ശേഷിയുള്ള ഒരു ബോംബ് എന്തിനാണ് ഇങ്ങനെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അതിനുള്ള അവകാശമുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സാബുവിന് അതിന് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ നാട്ടിലെ സകല മനുഷ്യരും 2020 പ്രവർത്തകരും അറിയാൻ ആഗ്രഹിക്കുകയാണ് ആ ബോംബ് ഏതാണ് എന്ന കാര്യം. അത് പുറത്തു പറയാനുള്ള ഉത്തരവാദിത്വം കിറ്റക് സാബു നിർവഹിക്കുമെന്ന് തന്നെ കണക്കാക്കാം.